ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ നമ്മളുടെ 9-ാം ക്ലാസ്സുകാരുടെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ 3-ാമത്തെ ചാപ്റ്റർ. അപ്പം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യം പറയുന്ന കുറേ കഥകളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വീഡിയോ കണ്ടിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 2-ാമത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബാക്കി പോർഷൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 39-ലുള്ള ഒരു ചെറിയ കോളത്തിൽ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും കോമ്പസും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. എന്താ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിൾ അതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കണം. പിന്നെ പറഞ്ഞേക്കുന്ന കാര്യം എന്താ, ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 11 സെൻറ്റിമീറ്ററും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ പെരിമീറ്ററും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ, പഠിച്ചാലോ? അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് ആദ്യം അറിയേണ്ട ഒരു സാധനം എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താ തന്നേക്കുന്നത്? പെരിമീറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ എത്രയാണെന്നാ തന്നേക്കുന്നേ? 11 സെൻറ്റിമീറ്റർ ആണ് തന്നേക്കുന്നത്. ഇനി എന്താ ഈ പെരിമീറ്റർ എന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ ഇതിൻ്റെ 3 സൈഡ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, ചുറ്റളവെന്ന് പറയും, അതാണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ, അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എ ആണെങ്കിൽ ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് 3 സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? a + a + a, അല്ലെങ്കിൽ 3a ആണ് അല്ലേ. അപ്പോൾ ആ 3a ആണ് 11 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്രയായിരിക്കും, അതായത് a എത്രയായിരിക്കും? 11/3 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടേ, ഈ ട്രയാങ്കിളിൻ്റെ, ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ 11 3 ഈക്വൽ പീസസ് ആക്കി മാറ്റുമ്പോൾ കിട്ടുന്ന ഒരു പീസിൻ്റെ ലെങ്ത് ആയിരിക്കും ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 11 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിലെ ഒരു പീസ് എന്തോരമാണോ അത്രയും തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി വരയ്ക്കാം. വരയ്ക്കാറാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, എത്രയാണോ പെരിമീറ്റർ തന്നിരിക്കുന്നത് അത് നമ്മൾ ലൈനായിട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ 11 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 11 സെൻറ്റിമീറ്റർ നിങ്ങൾ ലൈൻ വരയ്ക്കുക. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ ഇവിടെ റഫ് ഫിഗറാണ് കേട്ടോ വരയ്ക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ അല്ല വരയ്ക്കുക, എന്ന് വെച്ചാൽ കറക്റ്റ് മെഷർമെൻറ്റിലല്ല വരയ്ക്കുക. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ വരയ്ക്കണം കേട്ടോ. എനിക്കിതിനകത്ത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ റഫ് ഫിഗേഴ്സാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കെയിൽ എടുക്കുക, അതിനകത്ത് 11 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇതൊരു 11 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ വരച്ചേ സ്കെയിൽ ഉപയോഗിച്ച് ഒരു 11 സെൻറ്റിമീറ്റർ വരച്ചേ. വരച്ചു. ഇനി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു 7 സെൻറ്റിമീറ്ററിനെ എങ്ങനെയാണ് 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തേ. ആ 7 താഴെ 3 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ എടുത്തു, അതിനെ കട്ട് ചെയ്തു അല്ലേ. അതുപോലെ തന്നെ 11 താഴെ 3 ഈക്വൽ പീസസ് ആക്കാൻ പറ്റുന്ന നമ്പർ ഏതാ, അല്ലെങ്കിൽ 11 താഴെ 3 മൾട്ടിപ്പിൾ ഏതാ? 9 അല്ലേ. ഓക്കെ, ഇപ്പം 9 എടുത്തു കഴിഞ്ഞാൽ 9 നമുക്ക് 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? 3 സെൻറ്റിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് 9 കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയം എന്താണെന്ന് ഞാൻ പറയട്ടെ. എല്ലാത്തിനകത്തും എന്തുകൊണ്ടാണ് നമ്മൾ 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? അത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ്. ഇവിടെ ഇപ്പോൾ ഈ ട്രയാങ്കിളിന് 3 സൈഡാണ് ഉള്ളത്, അതുകൊണ്ടാണ് 3 കട്ട് ചെയ്യുന്നത്. ഇതൊരു സ്ക്വയർ ആകുമ്പോൾ 4 ആകും, ഒരു പെൻറ്റഗൺ ആകുമ്പോൾ 5 ആകും, അങ്ങനെ പോകും കേട്ടോ.
അപ്പോ നമ്മൾ നയന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി അല്ലേ, നയനാണ് എടുക്കുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചു. ഇനി എന്നാ ചെയ്യണ്ടേ? കഴിഞ്ഞ വീഡിയോ ചെയ്തവരുടെ ഇപ്പൊ ചെയ്തു പോയിട്ടുണ്ടാവും. നമ്മളുടെ ഈ ഒരു 11 സെന്റിമീറ്ററിന്റെ 2 എൻഡ് പോയിന്റ്സ് എടുക്കുക. അതിന്റെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഈ 9 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, മെഷർ ചെയ്ത് വരയ്ക്കണം. അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതിനെ നിങ്ങൾ ഇങ്ങനെ തന്നെ ആംഗിളാക്കി വരയ്ക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് എവിടെ വേണേലും വരയ്ക്കാം. ചില ആൾക്കാർക്ക് ഇങ്ങനെ വരയ്ക്കാനായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർ ഇങ്ങനെ വരയ്ക്കും, ചിലർ താഴേക്ക് വരയ്ക്കും. എങ്ങനെ വരച്ചാലും ഈ പോയിന്റിൽ നിന്ന് 9 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. ഇത് 9 സെന്റിമീറ്റർ ആണ്, ഓക്കെ, റഫ് ഫിഗർ ആണ്. നിങ്ങൾ 9 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം, ഈ 9 സെന്റിമീറ്ററിനെ സ്കെയിൽ ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ ആക്കി കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇത് 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇത് 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാനും ഇതിനെ 3 ഈക്വൽ പീസസ് ആക്കിയിട്ടങ്ങ് കട്ട് ചെയ്തു, ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കണം കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, അതിനാണേ. എന്നിട്ട് ദേ ഈ ഒരു 2 എൻഡ് പോയിന്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം, ഓക്കെ. അപ്പം നമുക്കിവിടെ ഒരു ട്രയാങ്കിളിനെ കിട്ടി. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ഇതിനെ പാരലലായിട്ട് നമ്മളുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മളിപ്പം ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഇതില്ലേ, അതിനെ ഒന്ന് നേരെ വരയ്ക്കണം. അപ്പോൾ ഇവിടുന്ന് ഈ ലൈന് പാരലലായിട്ട് വരയ്ക്കുമ്പം ദേ ഇങ്ങനെ ഇരിക്കും, ഓക്കെ. അതുപോലെ ഇവിടെ ഇത് പാരലലായിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഓക്കെ അല്ലേ. അപ്പം നോക്കിക്കേ, ഇത് AB എന്ന് പറയുന്ന ഒരു ലൈനാണ്. അതിന് 11 സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ ആ 11 സെന്റിമീറ്ററിനെ നമ്മൾ 3 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഫിഗറിൽ. ഇവിടെ കുറച്ച് നീളം കൂടുതലൊക്കെ തോന്നുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ റഫ് ഫിഗർ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല, നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ 3 ഈക്വൽ പീസസിനെ നിങ്ങൾക്ക് കിട്ടി. തീർന്നോ നമ്മുടെ പരിപാടി? തീർന്നോ? എന്താ നമുക്ക് വേണ്ടേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് വേണ്ടത്. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണോ? അല്ല, നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇതുവരെ വരച്ചിട്ടില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇതെന്തിനാ ചെയ്തേ, ഈ 11 3 ഈക്വൽ പീസസ് ആക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പീസിൻ്റെ ലെങ്ത് ആയിരിക്കും ആ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പീസ് അതിൻ്റെ ലെങ്ത് ആയിട്ട് അങ്ങ് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ എനിക്ക് നടുക്ക് വരയ്ക്കാനാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് നടുക്കത്ത് ഈ ഒരു പീസ് ചൂസ് ചെയ്യുകയാണ്, ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഇവിടെയാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം കോമ്പസ് എടുക്കുക, എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഈ ഒരു ലെങ്ത് കോമ്പസിൽ മെഷർ ചെയ്യുക, ഓക്കെ. ഈ ഒരു ലെങ്ത് മെഷർ ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഇവിടെയാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ആദ്യം അതേ മെഷർമെൻറ്റിൽ ഇവിടെ എടുത്തേക്കുന്ന മെഷർമെൻറ്റിൽ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ദേ ഇങ്ങനെ ഒരു ആർക്ക് നിങ്ങൾക്ക് കിട്ടും, ഓക്കെ. അതുപോലെ അതേ മെഷർമെൻറ്റിൽ മാറ്റാതെ ഇവിടെ നിന്ന് മറ്റൊരാർക്ക് വരയ്ക്കുക. അപ്പോൾ ദേ ഇങ്ങനെ കിട്ടും, ഓക്കെ. ഇനി എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ജോയിൻ ചെയ്യുക, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ, നോക്കിക്കേ, നമുക്കൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണോ ലെങ്ത് അത് തന്നെയായിരിക്കും ഇവിടെ 3 ഇടത്തും വന്നേക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ 11 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെങ്ത് എത്രയാണ്, ഇത് 11/3 ആയിരിക്കും, ഇതും 11/3 ആയിരിക്കും, ഇതും 11/3 ആയിരിക്കും. അതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 11 എന്ന് പറയുന്ന നമ്പർ കിട്ടുക. അപ്പോൾ ഇത് 11/3 ആണെങ്കിൽ ഇതും 11/3 ആണ്, ഇതും 11/3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്, ഓക്കെ. പെരിമീറ്റർ ആയിരുന്നു തന്നിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ. ആദ്യം നമ്മളോട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു വരയ്ക്കാൻ പറഞ്ഞിരുന്നേ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ വരയ്ക്കാനാണ്. ആൻഡ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, എത്രയാ, 15 സെന്റിമീറ്റർ. അപ്പോൾ നമുക്കൊന്ന് എഴുതി വെക്കാം, നമുക്ക് വരയ്ക്കേണ്ടത് സ്ക്വയറാണ്, സ്ക്വയറാണ്, അതിൻ്റെ പെരിമീറ്റർ 15 സെന്റിമീറ്ററാണ്, ഓക്കെ. അപ്പോൾ മറ്റേത് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം എന്നാ കണ്ടുപിടിക്കണ്ടേ, സ്ക്വയർ എന്ന് വെച്ചാലും ഈ പറഞ്ഞ പോലെ സ്ക്വയറിന് 4 സൈഡുണ്ട്, അതിൻ്റെ എല്ലാ എന്താണ് എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ഇതേ ആണെങ്കിൽ ഇതുവേ ആയിരിക്കും, ഇതുവേ ആയിരിക്കും, ഇതുവേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാം കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ a+a+a+a എന്ന് പറഞ്ഞാൽ 4a ആണ്, ഓക്കെ. 4a ആണ് നമുക്ക് 15 സെന്റിമീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 15x4 cm ആയിരിക്കും. അപ്പോൾ ഇത് 15x4 ആയിരിക്കും, ഇതും 15x4 ആയിരിക്കും, ഇതും 15x4 ആയിരിക്കും, ഇതും 15x4 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, 15x4 ലെങ്ത് വരുന്ന ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പറ്റണം. അറിയാവോ വരയ്ക്കാൻ, സ്കെയിൽ വെച്ചിട്ട്? എനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അപ്പം നമ്മൾ നമ്മുടെ പാരലൽ ലൈൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കും അല്ലേ. അപ്പം നമുക്ക് 15x4 എന്ന് പറയുന്ന ഒരു ലെങ്ത് നമ്മളുടെ സ്കെയിൽ എടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമുക്കറിയാം 15 എങ്ങനെയാണ് 4 equal pieces ആക്കിയിട്ട് കട്ട് ചെയ്യുന്നതെന്ന് അല്ലേ. റെഡി അല്ലേ? അപ്പം നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് എത്രയാണോ പെരിമീറ്റർ തന്നിരിക്കുന്നത് അത് അതിൻ്റെ ബേസ് ലൈനായിട്ട് വരയ്ക്കണം. അപ്പം നമ്മൾ സ്കെയിൽ എടുക്കുക, 15 cm വരയ്ക്കുക, 15 cm കറക്റ്റായിട്ട് വരയ്ക്കുക നിങ്ങളുടെ ഒരു കുഞ്ഞ് സ്കെയിലിൻ്റെ മൊത്തം ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇത് 15 cm ആണ്. ഇനി ഇതുവരെയുള്ള പ്രോബ്ലത്തിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. ഇതുവരെ നമ്മൾ 3 equal pieces ആയിട്ടാണ് കട്ട് ചെയ്തിരുന്നത്, ഇവിടെ നമുക്ക് 4 equal pieces ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, നമ്മളിപ്പോൾ ചെയ്യും. എങ്ങനെ ചെയ്യും, 3 equal pieces ആയിട്ട് കട്ട് ചെയ്യേണ്ടപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ താഴെയുള്ള അതിൻ്റെ മൾട്ടിപ്പിളിനെ നോക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 15 തന്നിരിക്കുന്നത്, എത്ര പീസസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 4 equal pieces ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 15 താഴെ 4 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. ഏതാ വരിക, 12 ആണല്ലേ. 4 3s are 12, പിന്നെ വരുന്നത് 16 ആണ് അല്ലേ. 4 4s are 16. അപ്പോൾ 15 മുമ്പ് കയറിപ്പോകും, നമുക്കിപ്പോൾ 12 എടുത്താൽ മതി. 12 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 equal pieces ആക്കി മാറ്റാനായിട്ട് പറ്റും. എങ്ങനെ, 3 cm ആക്കിയാൽ പോരെ, 3 cm 3 cm 3 cm 3 cm 3 cm. നോക്കിക്കേ, 4 equal pieces ആവത്തില്ലേ. അപ്പോൾ നമുക്കത് മനസ്സിലായ സ്ഥിതിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ എൻഡ് സൈഡിൽ നിന്ന് നമ്മളിത് 12 cm വരയ്ക്കുക, 12 cm വരയ്ക്കാം. ഓക്കെ, 12 cm വരയ്ക്കുക. എന്നിട്ടോ, എന്നിട്ട് എന്ത് ചെയ്യണം, 3 cm വെച്ചിട്ട് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം, 4 equal pieces ആക്കി മാറ്റണം. അപ്പോൾ എൻ്റെ 3 cm ദേ ഇത്രയും കുഞ്ഞാണ് ഇവിടെ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുതാക്കുകയാണേ. അപ്പം ഇതൊരു 3 cm ആണ്, ഇതൊരു 3 cm ആണ്, ഇതൊരു 3 cm ആണ്, ആൻഡ് ഇതൊരു 3 cm ആണെന്ന് അങ്ങ് എടുക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ വെറുതെ എടുക്കില്ലേ, മെഷർ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം നമുക്കിത് 4 equal parts കിട്ടി 12 cm. ഇനി എന്നാ ചെയ്യണം, ഇത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യണം, പിന്നെ എന്നാ ചെയ്യണം, ഇതിന് പാരലലായിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നിടത്തു നിന്ന് എന്ത് വരയ്ക്കണം, പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കണം, അല്ലെങ്കിൽ പാരലൽ ലൈൻസ് വരയ്ക്കണം, പാരലൽ ലൈൻസ് വരയ്ക്കണം. ഓക്കെ, പാരലൽ ലൈൻസ് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, AB എന്ന് പറയുന്ന ലൈൻ 15 cm ആയിരുന്നു, അതിനെ നമ്മൾ 4 equal pieces ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ പീസ് എത്രയാ, ഇത് 15x4 ആണ്, ഇതും 15x4 ആണ്, ഇതും 15x4 ആണ്, ഇതും 15x4 ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം എന്നാ ചെയ്യേണ്ടതെന്ന്, നമുക്ക് എന്താ വരയ്ക്കേണ്ടത്, സ്ക്വയറാണ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് ലെങ്ത് കിട്ടി, ഇത് ഇവിടം തൊട്ടിവിടം വരെയുള്ള ലെങ്ത്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ലെങ്ത്, ഇതാണ് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്. എന്ത് ചെയ്യണം, കോമ്പസ് എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പം ഞാൻ ഇവിടുത്തെ ഒന്ന് മെഷർ ചെയ്യുക, ഇവിടം തൊട്ടിവിടം വരെയുള്ള മെഷറ് കോമ്പസിലെടുത്ത് വെക്കുക. എന്നിട്ട് സ്ക്വയറല്ലേ വരയ്ക്കേണ്ടേ, അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടുന്ന് 2 90° ലൈൻ വരയ്ക്കുക, സ്ട്രെയിറ്റ് ആയിട്ട്, സ്ക്വയറായ കൊണ്ടാണേ, അതിന് ലെങ്ത് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു 2 straight lines വരച്ചിടുക. എന്നിട്ടിപ്പം നമ്മൾ കോമ്പസിൽ ഈ ഒരു ലെങ്ത് എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇവിടെ കുത്തിയിട്ട് ഇതിനകത്ത് ആ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പം ഇത് ഇത്രയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത് ഇവിടെ വരുമ്പം ഇങ്ങനെ വരും, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ദേ ഇവിടുന്നും ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പം നമുക്ക് 2 arcs കിട്ടും, ദേ ഇത് 2, എന്നിട്ട് അത് 2 കൂടി ഒന്ന് ജോയിൻ ചെയ്യുക സ്കെയിൽ ഉപയോഗിച്ച്. അപ്പം നമുക്ക് കിട്ടുന്ന ഇനി ബാക്കിയുള്ള പോർഷൻസ് അങ്ങ് പോട്ടെ, ഇതായിരിക്കും നമുക്ക് വേണ്ട സ്ക്വയർ, ഈ പോർഷൻ നമുക്ക് വേണ്ട. ഇപ്പം നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടിയിട്ടില്ലേ, ഈ സ്ക്വയർ, ഇത് 15x4 ആണ്, ഈ ഒരു ലെങ്ത് വെച്ച് തന്നെയാണ് നമ്മളിത് സ്ക്വയർ വരച്ചേക്കുന്നത്. അപ്പോൾ ഇതും 15x4 ആണ്,
ഇതും 15/4 ആണ്, ഇതും 15/4 ആണ്. ആൻഡ് നമ്മളുടെ പെരിമീറ്റർ, ഇനി ഇതിൻ്റെ പെരിമീറ്റർ 15 ആണോ നിങ്ങൾക്ക് സംശയമുണ്ടോ? ആ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കിയേ. ഇത് 15/4 പ്ലസ് 15/4 പ്ലസ് 15/4 പ്ലസ് 15/4, ഇത് ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടിയാൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണേ. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യണ്ടേ? നമുക്ക് 4 കോമൺ ആയിട്ട് എടുക്കണം. 15 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് 15 വരും അല്ലേ. എത്ര വരും? 60/4 വരും. കിട്ടിയില്ലേ 15? ആൻസർ കിട്ടിയില്ലേ? അപ്പം നമ്മളുടെ ഈ ഒരു നമ്മൾ കണ്ടുപിടിച്ച സ്ക്വയറിൻ്റെ പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് ആൻസർ.